ലോക്കു ലൊക്കുറു മോഡലിന്റെ സുഖപ്പെടുത്തുന്നതും അതാണ്. ശാസ്ത്രജ്ഞൻ അങ്ങനെ ഒരു വൈറസ് കണ്ടുപിടിച്ച് ലോകത്ത് വ്യാപിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ ആവാഹിച്ചെടുത്ത് അദ്ദേഹത്തിന്റെ മതിലുകളുടെ അറ്റത്ത് ചേർത്താണ് നിങ്ങളുടെ മനുഷ്യർ, ഇതൊന്നും എത്തിസ്റ്റായിട്ടുള്ള മനുഷ്യർ ഇവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ അദ്ദേഹം ഉറങ്ങുമ്പോൾ ആ കുപ്പി അദ്ദേഹത്തിന് വിശ്രമിക്കുമ്പോൾ കുപ്പിയിൽ വിശ്രമിക്കുന്ന സമയത്ത് മതിലുകളിൽ തട്ടിയെടുത്തിട്ട് അതിന്റെ അറ്റത്തുള്ള അത് മുറിച്ച് ഈ ലോകത്ത് വ്യാപിച്ചത് ഞങ്ങളാണ് കുറ്റക്കാർ. നിങ്ങളുടെ ഞങ്ങളുടെ ദൈവം നിങ്ങളോട് ചോദിക്കുന്നത് അതുപോലും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ദൈവമാണ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്, ദൈവങ്ങളൊക്കെ ഒന്ന് ശാന്തമാവും, ദൈവങ്ങളൊക്കെ ഒന്ന് ശാന്തമാവും. നൈസാം നൈസാം ഓക്കെ, സുരേഷ് മായാവി ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇതെന്താന്ന് വെച്ചാൽ നൈസാം, യഥാർത്ഥ ദൈവത്തെ നിങ്ങൾ തന്നെ സ്വയം കണ്ടെത്തുകയാണ് വേണ്ടത്. ഇവിടെ നമ്മൾ ചർച്ച ചെയ്തിട്ട് ഇതിൽ എന്താണ് ശരി എന്താണ് സത്യം എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുകയാണ് വേണ്ടത്. അല്ലാണ്ട് ദൈവങ്ങളുമായി തർക്കിച്ചതുകൊണ്ട് നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ വിനോദത്തിലേക്ക് പോവുകയാണ്. ആ കുന്തത്തിലുള്ള സാധനം എടുത്തുകൊണ്ട് പോവാൻ പറ്റുന്ന ലെവലിൽ വേറെ ആളുകൾ ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് അയാൾ അങ്ങനെ ഇരിക്കുന്നത്? അതിലും എല്ലാ ദൈവങ്ങളും അത് തന്നെയാണ് അവകാശപ്പെടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ യഥാർത്ഥ ദൈവത്തെ കണ്ടുപിടിക്കാൻ പോകുന്നത്. നേഷാം, നമുക്ക് വിനോദത്തിലേക്ക് പോവാം, അധികം തുടരൂ, യഥാർത്ഥ ദൈവത്തെ നമുക്ക് കണ്ടെത്താം ഇന്ന് തന്നെ. ഒരു മിനിറ്റ്, ഡിങ്കനിൽ നിന്നാണ് മനുഷ്യരുണ്ടാകാൻ സാധ്യത കൂടുതൽ. എന്ന് വെച്ചാല് മനുഷ്യന്റെ ക്രോമസോമും എലിയുടെ ക്രോമസോമുമായിട്ട് ഏകദേശം സെയിം ആണ്. ഇറക്കിയതാണ് എത്തിസ്റ്റ് എന്നുള്ള കള്ളനാമത്തിൽ ലിംഗമതക്കാർ ഇറക്കിയതാണ്. ഇനി ഞങ്ങൾക്ക് അതേ പറയാനുള്ളൂ. മതപണ്ഡിതനായ പ്രമുഖ ഡിങ്കോയിസ്റ്റ് മതപണ്ഡിതനായ റാം സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. ഓക്കെ, റാം സാറിന് എന്താണ് പറയാനുള്ളത്? റാം സാർ ഒരു മിനിറ്റ്, ആദ്യം തന്നെ ഇങ്ങനെ ക്യാൻവാസ് ചെയ്യരുത്. രാമേട്ടന്റെ അഭിപ്രായങ്ങളുണ്ട്. രാമേട്ടാ എവല്യൂഷണറി ബയോളജിയിലൊക്കെ വിശ്വസിക്കുന്ന ആളല്ലേ, പറയൂ ഏതാണ് താങ്കളുടെ? എനിക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഈ കൊരങ്ങാണോ എലിയാണോ ആദ്യം ഉണ്ടായത്? അല്ല, ഇത് ഇതെല്ലാം നമ്മൾ വേണമെങ്കിൽ ചോദ്യം ഒന്ന് റീഫ്രേസ് ചെയ്യണം. കൊരങ്ങിനെയാണോ എലിയെയാണോ ആദ്യമായി മായാവി സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യം റീഫ്രേസ് ചെയ്യും. നിങ്ങൾ രാമേട്ടനെ കുഴപ്പിക്കരുത്, നിങ്ങൾ ദൈവങ്ങളൊന്നും ഒതുങ്ങി. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങൾ തുടർന്നോളൂ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, തുടർന്നോളൂ. അദ്ദേഹം ഒരു യുക്തിവാദിയാണെന്ന് ഇപ്പൊ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. നമുക്ക് ഏതായാലും അടുത്ത ആളിലേക്ക് പോവാം. വിനോദിനെ നിങ്ങൾ പറയണ്ടോ? എനിക്കൊരു അഭിപ്രായം കൂടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ഞാനിപ്പോ നിങ്ങളെ മതത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് എനിക്ക് തരുന്നത്? സ്വർഗത്തിൽ കുറച്ച് ചായ ഒഴിച്ചു തരും അങ്ങോട്ട്. അതൊന്നും പോരാ, എനിക്ക് സ്വർഗത്തിൽ ചെല്ലുമ്പോഴത്തേക്ക് സുന്ദരികളെ വേണം, പക്ഷെ പെണ്ണുങ്ങൾക്ക് ഒന്നും കൊടുക്കാൻ പാടില്ല. അത് പ്രശ്നം. കുറച്ച് ചായപ്പഴം ഒഴിച്ചു തരാം, ചായപ്പഴം. ഒരു ഒരു 100 എണ്ണമെങ്കിലും തരണം. നമ്മളൊക്കെ പുനർജന്മമാണ്, ഡിങ്കനൊക്കെ പുനർജന്മമാണ് സുഹൃത്തെ. ഈ സ്വർഗമൊക്കെ കള്ളത്തരമാണ്, പുനർജന്മത്തിലേക്ക് വരൂ. പ്രദീപ് ഡിങ്കടിങ്ക, പ്രദീപ് ഡിങ്കടിങ്ക കുറെ നേരായി, എന്താണ് ഡിങ്കടിങ്ക പറയൂ. നമ്മള് 150 എണ്ണം വിനോദത്തിന് കൊടുക്കാം, അതായത് നിങ്ങൾക്ക് എത്ര എണ്ണം വേണോ നമ്മൾ അതിനനുസരിച്ച് കൊടുക്കാൻ നമ്മള് തയ്യാറാണ്. എന്താണ് ഇതിനെ കുറിച്ച് പറയാ, കൂടുതൽ പറയാ? അല്ല, എനിക്കിപ്പോ ഒരു ഞാൻ ആകെ കൺഫ്യൂഷൻ ആയി. എല്ലാ ദൈവങ്ങളും ഓഫർ ചെയ്യുന്നു. കേട്ടില്ലേ, കൊടുക്കാന്നൊക്കെ പറയുന്നത് എന്താണിത്? സ്ത്രീകളെ ഒബ്ജക്റ്റിഫൈ, ഞങ്ങള് ആരോടാ? ഞങ്ങള് പുനർജന്മമാണ്. നിങ്ങൾ എന്നെ പറയാൻ സമ്മതിച്ചില്ല. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നപ്പോ നിങ്ങൾ എന്നെ എടുത്ത് താഴോട്ടിട്ടു. പിന്നെ ഞാനിതൊന്നൊരു കംപ്ലൈന്റ് ആയിട്ട് പറയുന്നില്ല. നിങ്ങൾ കൂട്ടത്തോടെ ഇരുന്ന് ആക്രമിക്കുകയാണ്. നിങ്ങൾ വരുമ്പം ഡിങ്ക ഡിങ്ക അല്ലേലുയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇതേ പൊതുമായ പൊതുജനത്തിന്റെ ഒരു പ്ലാറ്റ്ഫോം ആണ്. പൊതുജനങ്ങൾ കൂടുന്നിടത്ത് നിങ്ങൾ സ്വന്തമായ ഇംഗ്ലാവ് വിളിയൊന്നും പാടില്ല. നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്താൻ നോക്കുന്നുണ്ട്. ഈ യുക്തിവാദ തീവ്രവാദിനെ കളയാനായില്ലേ? ഇത് യുക്തിവാദികൾ സാമൂഹ്യ വിരുദ്ധരാണ്, അവരെ ഇവിടെ തുടരാൻ അനുവദിക്കരുത്. ഒരുപാട് യുക്തിവാദികളെ തിരിച്ച് ഓഡിയൻസിലേക്ക് അയച്ചിട്ടുണ്ട്. ഈ പുതിയ വിശ്വാസികൾ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ നോക്കിക്കോളൂ ദൈവങ്ങളെ. ഇനി വരുന്നിടത്ത് ഞാൻ എണ്ണ എടുത്ത് വെക്കുന്നുണ്ട്, തോക്കെടുക്ക് ഞാൻ. അതെ, മിഥുൻ എന്ന യുക്തിവാദി ഇവിടെ വന്നിട്ടുണ്ട്. ഏത് ദൈവത്തെയാണ് നിങ്ങൾക്ക് ഇഷ്ടം? മിഥുൻ, നേരം വ്യക്തമാക്കൂ. ആ, വിശ്വാസിയാണ്. എനിക്ക് ശക്തവും
വളരെയധികം കാരണം ഞങ്ങൾക്കുള്ള മാത്രം ദൈവം ഈ ലോകത്തിൽ വേറെ ഒരു മതത്തിലും ഇല്ല. ഞങ്ങൾ ഓരോന്നിനും ഓരോ സൃഷ്ടിക്കാനൊരു ദൈവമുണ്ട്, നടത്താനൊരു ദൈവമുണ്ട്, ഇല്ലാണ്ടാക്കാനും എല്ലാ ദൈവങ്ങളും കൂടി ഒരുമിച്ച് വെല്ലുവിളിച്ച് ഒരു എല്ലാ ദൈവങ്ങളും കൂടി ഒരുമിച്ച് വെല്ലുവിളിച്ചിരിക്കുകയാണ്. ആരാണ് ഇതിന് മറുപടി എടുക്കുന്നത്? ഏത് ദൈവമാണ് മറുപടി എടുക്കുന്നത്? ഇതൊരു ബുള്ളറ്റ് തീരാണെന്ന കാര്യമുള്ളൂ, ഒത്തിരി മറുപടിക്കൊന്നും നമ്മൾ ഈ കാത്തിരിക്കത്തില്ല. ഇല്ല ഇല്ല, ഞങ്ങള് പൂർണ്ണ ജനപരമായിട്ടാണ് ഈ ലോകത്ത് നിലനിന്ന് പോണത്. നിങ്ങൾ എല്ലാതും കൂടെ ഈ ലോകം തന്നെ സൃഷ്ടിച്ചത് ഞങ്ങളാണ്, ഈ ലോകം തന്നെ സൃഷ്ടിച്ചത് ഞങ്ങളാണ്. സുരേഷ് മായാവി, ശക്തമായ വെല്ലുവിളിയാണ്. ലോകത്ത് ഏറ്റവും ആദ്യം ഈ ബിഗ് ബാങ്ങിന് തിരികൊടുത്താൻ ഡിങ്കിന് ഓർഡർ കൊടുത്തത് മായാവിയാണ്. അതിൽ തുടങ്ങിയിട്ട് ഈ ലോകം ഉണ്ടായി. ഞങ്ങൾ ഡിങ്കിനെ കയ്യില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ആ ഡിങ്കിന് ഓർഡർ ഞങ്ങൾ കൊടുത്തു, തിരികൊടുത്താൻ പറഞ്ഞു, തിരികൊളുത്തി ബാക്കി ഞങ്ങളെ തന്നെ ഏറ്റെടുത്തു. പിന്നീടുള്ള കാര്യങ്ങളൊക്കെ നോക്കിയെടുത്തു. അതുപോലെ ഇപ്പൊ വന്ന് പറയുന്ന അദ്ദേഹത്തിന് ജീവിക്കാനുള്ള മൊറാലിറ്റി ആര് നൽകുന്നതാണ്? സുഹൃത്തെ, നിങ്ങൾ പറയൂ, നിങ്ങൾക്കുള്ള മൊറാലിറ്റി ഈ ലോകത്ത് നൽകിയത് ആരാണ്? ജീവിതത്തിന് നിങ്ങൾക്ക് മൊറാലിറ്റി വേണ്ടേ? ആ മൊറാലിറ്റി നൽകുന്നത് നമ്മുടെ ബുക്കാണ്. എന്ത് മൊറാലിറ്റിയാണ് നിങ്ങൾ പറയുന്നത്? ഇവിടെ ജംഷാദിന്റെ പ്രൊഫൈൽ പിക് ചെക്ക് ചെയ്യൂ, നിങ്ങളെ മൊറാലിറ്റിയുടെ അടിസ്ഥാനം അതിനകത്ത് ഡിങ്കൻ എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ വായിച്ചു നോക്കൂ. അല്ലല്ലോ, താങ്കൾ എന്താ പറയുന്നത്? ഈ ലോകത്തിന് സഹോദര സഹോദരന്മാരുടെ സങ്കല്പം, ഈ ലോകത്തിന് സഹോദരി സഹോദരന്മാരുടെ സങ്കല്പം നൽകിയതാരാ? ഡാഗിനി, കുട്ടൂസൻ, രാജു, രാധ ഇങ്ങനെയുള്ള സങ്കല്പം ഈ ലോകത്ത് നൽകിയതാരാണ്? സമാധാനത്തിന്റെ ആ ലോകം നൽകിയതാരാണ്? എന്റെ പൊന്ന് സുരേഷ്, ഇവിടെ എഴുതി വെച്ചിരിക്കുന്ന കണ്ടോ, കഷണ്ടി ഉള്ളവന്റെ മുന്നിൽ വെച്ച് മുടി ചെയ്യുന്നവൻ എന്നിൽ പങ്കാളി അല്ലെന്നാണ് ഡിങ്കൻ പറഞ്ഞിരിക്കുന്നത്. സൂത്തര് പറയട്ടെ, തന്നെ ദ്രോഹിക്കുന്നവനെ പോലും പന പോലെ വളർത്തണമെന്ന് പറഞ്ഞാരാ? ഏത് കാലഘട്ടം തൊട്ട് മായാവിയെ ദ്രോഹിക്കുന്നുണ്ട് ഡാഗിനിയും കുട്ടൂസനും? അവരുടെ ചെറുപ്പകാലത്ത് തുടങ്ങിയല്ലേ ഇത്? അവർ വയസ്സാം കാലത്ത് വരെ അവർ ജീവിക്കുന്നില്ലേ? അവർക്ക് ദ്രോഹിക്കാനുള്ള അവകാശം മുന്നോട്ട് വെച്ചിട്ടില്ലേ? തന്നെ ദ്രോഹിക്കുന്നവരെ അവിടെ ചോദ്യമുണ്ട്. അല്ലല്ല, അപ്പോൾ വലിയൊരു ചോദ്യമുണ്ട്, കേവലം മനുഷ്യന്മാർക്ക് നിങ്ങളുടെ ദൈവത്തെ ദ്രോഹിക്കാൻ പറ്റുമോ സുരേഷ്? അങ്ങനെയല്ല, അവർക്ക് പല പോലെ അവരുടെ തെറ്റ് അവരെ തന്നെ മനസ്സിലാക്കി തിരുത്തുന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ എത്ര പ്രാവശ്യം രാഗിനും കുട്ടൂസിന് അവരെ തെറ്റ് തിരുത്തിയിട്ടുണ്ട്? എന്നിട്ട് അവരെ തെറ്റിലേക്ക് പോകുന്ന എന്തുകൊണ്ടാണ് നിങ്ങളുടെ മനുഷ്യ മനസ്സിലേക്ക് നിങ്ങൾ സ്പർദ്ധ വരുത്തുന്ന പല മതങ്ങളും ഈ നാട്ടിലേക്ക് വന്നത് കൊണ്ടല്ലേ അങ്ങനെ സംഭവിക്കുന്നത്? മായാവിസ്റ്റ് സുരേഷിനോട് എനിക്ക് ചോദ്യമുണ്ട്, ഞാൻ ചോദിക്കട്ടെ. നിങ്ങളുടെ മതത്തിൽ ഫ്രീ വിൽ ഉണ്ടോ? അതന്നല്ലേ പറഞ്ഞത്, ആ ഫ്രീ വില്ലിന്റെ ഉദാഹരണം അല്ലേ ഇപ്പൊ പറഞ്ഞത്? നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഇവിടെ ചെയ്യാം. ചോദ്യം വരുന്നത് അവിടെയാണ്. ഇപ്പം പറഞ്ഞല്ലോ, ഒരാൾ ഇവിടെ വന്നിട്ട് നമ്മുടെ മായാവിയെ കുറ്റം പറഞ്ഞു. നിങ്ങൾക്ക് പറയാം, നിങ്ങളുടെ ഫ്രീ വില്ല് പ്രകാരം നിങ്ങൾക്ക് പറയാം, പക്ഷെ നിങ്ങൾക്കുള്ള ശിക്ഷ അവസാനം നിങ്ങൾക്ക് കിട്ടും. അത് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് തെറ്റുതിരുത്താനുള്ള അവസരം ഓരോ ഘട്ടത്തിലും ബാലരമ മുന്നോട്ട് വെക്കുന്നുണ്ട്. നിങ്ങൾ അത് തുറന്നു വായിക്കുക, അത് വിശ്വസിച്ച് വായിക്കുക, അത്ര മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ ദൈവം ഞങ്ങൾ ഏൽപ്പിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ ആൾക്കാരെ ബ്രാൻഡ് ചെയ്യാണ്, എന്നെ തീവ്രവാദി എന്ന് വിളിച്ചു, നിങ്ങളുടെ കൂടെയുള്ള വിശ്വാസി ഉണ്ടെന്നാ പറഞ്ഞത്, ഒരു ഉണ്ടേ തീർക്കാവെന്ന്. നിങ്ങൾക്ക് അതിനൊന്നും ഒരു പ്രതികരണവും ഇല്ല. ആൾക്കാരെ ആക്രമിക്കുന്നതിനെ കുറിച്ചൊക്കെ നിങ്ങൾ പറയുമ്പോൾ അതൊക്കെ സർവ്വസാധാരണമാണെന്നാണ് നിങ്ങൾ കാണുന്നത്. ഇതാണ് മതവിശ്വാസികളുടെ എല്ലാം, അത് ഡിങ്കനായാലും മായാവി ആയാലും എല്ലാം ഒരേ തരത്തിലാ. ഇങ്ങനെയൊക്കെ പറയാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയുന്നു എന്ന് ഞാൻ ആലോചിക്കുന്നു. അതെ, ഞങ്ങളുടെ ഡിങ്ക മതത്തിന്റെ പണ്ഡിതയായ റേ താഴെ വന്നിട്ടുണ്ട്. റേക്കാണ് ആദ്യ പരിഗണന. റേ പറഞ്ഞോളൂ, ഏതാണ് യഥാർത്ഥ ദൈവം? റേ എന്ന് പറയരുത്, പണ്ഡിത റേ എന്ന് പറയൂ. പണ്ഡിത റേ, പണ്ഡിത പണ്ഡിതയാണ്. അപ്പോ യഥാർത്ഥ ദൈവം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരാളല്ലേ ഉള്ളൂ, അതിൽ ചോദിക്കേണ്ട കാര്യമുണ്ടോ? ഡിങ്കനാണ്. എന്താണ് സംശയം? ആർക്കാണ് സംശയം? എല്ലാ ദൈവങ്ങളും ദൈവമായാലും ഒക്കെ ഡിങ്ക ദൈവന്റെ മെസ്സഞ്ചേഴ്സ് ആയിട്ട് ഇവിടെ വന്നവരല്ലേ? നമ്മൾ ആ എക്സിസ്റ്റൻസ് ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ലല്ലോ. ഞങ്ങള് ഇത് തോക്കെടുക്കേണ്ടി വരും. നമ്മുടെ നമ്മുടെ റേനെക്കാട്ടി നമ്മുടെ മഹാപണ്ഡിതൻ ഇവിടെ എത്തിയിട്ടുണ്ട്, അരവി പണ്ഡിതൻ. അതായത് അത് പ്രവാചകൻ കൂടിയാണ്, ഡിങ്കന്റെ പ്രവാചകനാണ് അദ്ദേഹം. അദ്ദേഹം എത്തിയിട്ടുണ്ട്. അരവി, അതല്ലല്ലോ, നിങ്ങൾ ഇങ്ങനെ ആളെ വിളിച്ചു കൂട്ടുന്നത് ശരിയല്ല കേട്ടോ.
അല്ലല്ല ഇത് ഞങ്ങളുടെ ഞങ്ങളുടെ പ്രവാചകനാണ് പറയട്ടെ പുള്ളി കൂട്ടുകാരെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം നിങ്ങൾ ആരെയും ഒഫൻഡ് ചെയ്യാനോ നിങ്ങൾ ആരെയും കരയിപ്പിക്കാനോ വന്നതല്ല ഞാൻ ഞാൻ ഡിങ്കന്റെ ഒരു എളിയ പ്രവാചകൻ മാത്രം നമ്മള് അത് ഫസ്റ്റ് ടിയർ ആൾക്കാരാണ് സെക്കൻഡ് ടിയർ ആൾക്കാര് അഹം ഡിങ്കാസ്മി എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഇവിടെ ആരോ ഡിങ്കനെ കൊന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ഡിങ്കൻസ് ഉണ്ട് അപ്പൊ നിങ്ങൾ കൊന്ന ഡിങ്കൻ ചിലപ്പോ ഇച്ചിരി പവർ കുറഞ്ഞ അല്ലെന്നുണ്ടെങ്കിൽ പവർ ലൂസായ ഏതെങ്കിലും ഒരു ചെറിയ ഡിങ്കൻ ആയിരിക്കാം അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക ഇപ്പം ബാക്കി ചില ദൈവങ്ങളെ പോലെ ഞങ്ങളുടെ ദൈവം ഏകനല്ല മൾട്ടിപ്പിൾ ഇൻസ്റ്റൻസസ് ഓഫ് ഡിങ്കൻ ആർ റണ്ണിംഗ് അങ്ങനെ അങ്ങനെയല്ല നിങ്ങൾ പ്രവാചകനായ ഞാൻ പറയുന്നത് കേട്ടാൽ മതി കേട്ടോ പണ്ഡിതൻ അരവി ഈ സൂപ്പർ പൊസിഷനെ പറ്റി കൂടെ പറഞ്ഞു കൊടുക്കൂ ഞാൻ ലളിതമായി പറയാം ലളിതമായി പറയാം ഓക്കെ നിങ്ങള് നിങ്ങൾ ഹൈവ് മൈൻഡ് എന്ന് കേട്ടിട്ടുണ്ടോ ഹൈവ് മൈൻഡ് എച്ച് ഐ വി കേട്ടിട്ടുണ്ട് ഓക്കെ അതിന്റെ അതിന്റെ ഒരു ഒരു ലിവിങ് എക്സാമ്പിൾ ആണ് ഡിങ്കൻ അതായത് ഡിങ്കൻ എന്ന് പറയുന്നത് ഒരൊറ്റ ബീങ് അല്ല ഓക്കെ ഡിങ്കൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഇന്റലിജൻസ് എന്ന് പറയുന്നത് പല പല എലികളായി ലോകം മൊത്തം മാറിക്കിടക്കുന്ന ഒരു ഹൈവ് മൈൻഡ് ആണ് ഡിങ്കൻ അപ്പൊ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഹൈവ് മൈൻഡ് എന്നുള്ള ഒരു ഒരു കോൺസെപ്റ്റ് റിവേഴ്സ് എഞ്ചിനീയർ ചെയ്തതാണ് എവിടുന്ന് ഡിങ്കനിൽ നിന്നും അപ്പൊ അതുകൂടി ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തു തരാം നിങ്ങളുടെ ദൈവം സർവ്വലോക പരിപാലകരാണോ അതോ പാർട്ട് ടൈം ആണോ ഇങ്ങനെ ഈ മനുഷ്യരെ രക്ഷിക്കാൻ മാത്രം ഞാനൊരു കാര്യം പറയാം നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബാക്കിയുള്ള ദൈവങ്ങളെ പോലെ ഞാൻ എല്ലാം ശരിയാക്കും ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്യും സുമേഷ് രമേശിനെ അടിച്ചാൽ ഞാൻ എഴുതി വെക്കുമെന്നൊന്നും ഞങ്ങളുടെ ദൈവം പറയുന്നില്ല അദ്ദേഹം വളരെ സിമ്പിൾ ആണ് ഓക്കെ അദ്ദേഹം ഇവിടെ വന്നു നമ്മളെയൊക്കെ ഉണ്ട് നമ്മളോടൊക്കെ സ്നേഹമുണ്ട് എന്ന് കരുതി നമ്മുടെ പേഴ്സണൽ ലൈഫിലോ ഇപ്പൊ ഞാനിപ്പോ വന്നിട്ട് എന്റെ ഞാൻ ചേട്ടനെ ഇപ്പൊ തല്ലിയാണ് എന്ന് പറഞ്ഞ് എന്നെ നരകത്തിൽ കൊണ്ടുവരാൻ ഒന്നും പുള്ളിക്ക് താല്പര്യമില്ല പുള്ളി ജസ്റ്റ് ഹീസ് ലൈക്ക് എ ഫ്രണ്ട് ഓക്കെ ബാക്കിയുള്ള ദൈവങ്ങളെ പോലെ ഈ പറയുന്ന പോലെ പുറത്ത് വന്നിട്ട് ഞാൻ ഭയങ്കര കരുണാമയനാണ് ഇപ്പുറത്ത് വരാൻ നേരത്ത് ഞാൻ എണ്ണയിട്ട് പൊരിക്കുന്നൊന്നും അദ്ദേഹം പറയുന്നില്ല അദ്ദേഹം ഒരു 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 പാവമായ ഒരു നല്ല ഒരു കൂട്ടുകാരനെ പോലെ നമ്മൾ കാണുന്ന ഒരു ദൈവമാണ് അദ്ദേഹം കേട്ടോ ഈ പ്രവാചകൻ ഇന്നും കൂടെ കാണത്തുള്ളെന്ന് ജോൺക്ക് പറയുന്നുണ്ട് പ്രവാചകന്റെ ഫേക്ക് ഇത് ഡിങ്കന്റെ ഫേക്ക് ഐഡി ആണോ ആരാണ് ആരാണ് ഡിങ്കൻ ഉണ്ടോ ഇവിടെ ഡിങ്കൻ ഉണ്ടോ മോഡറേറ്റർ പറയൂ മോഡറേറ്റർ പറയൂ 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 ഹർഷ് ഹരീഷ് ഞാൻ ഏകകോശ ദൈവ വിശ്വാസിയാണ് ഏകകോശ ജീവി നിങ്ങൾ ആർ എൻ എ ആണോ ഡി എൻ എ ആണോ ഞങ്ങളിലെല്ലാം ഉണ്ട് ഞങ്ങളെല്ലാ ഞങ്ങളുടെ പടയാളികളാണ് ആർ എൻ എയും ഡി എൻ എയും സൂക്ഷ്മജീവികളെല്ലാവരും ബാക്ടീരിയ വൈറസ് ഫംഗസ് എല്ലാം എന്തിനു വരുന്ന ഉറുമ്പ് പോലും ഞങ്ങളുടെ പടയാളികളാണ് ഞങ്ങളെ കളിയാക്കട്ടെ പറയട്ടെ വ്യാജന്മാരെ പടയാളികള് പടയാളികളാണ് ഞങ്ങളുടെ എന്നാ ഞാൻ പറഞ്ഞത് മാന്ത്രികോടിയുടെ അറ്റത്ത് ഇറങ്ങിയോടിയ സാധനങ്ങളാണ് ഈ ഒച്ച വെക്കുന്നത് ഇവിടെ ഞങ്ങളുടെ പടയാളിയുടെ കൊറോണ ആ കൊറോണനെ ആരാധിക്കുന്ന ദൈവമല്ലേ നിങ്ങളുടെ മായാവി ആരാധിക്കുന്നതല്ല ആവാഹിച്ച ദൈവം ആ ഞങ്ങളെ ആവാഹിച്ച ദൈവമാണ് നിങ്ങൾ കയ്യിൽ വെച്ച് നടക്കാണ് ഈ ലോക്കറ്റ് തൂക്കി നടക്കും പോലെ ഇത്തരം കള്ളദൈവങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ജോൺ വിക് ദൈവം ബാക്ടീരിയ ദൈവം കോണ്ടസ ദൈവം ജോൺവിക്കിനെ വിമർശിക്കാൻ പാടില്ല വിമർശിച്ചാൽ ഒരു മതപുസ്തകങ്ങളെങ്കിലും ഉണ്ടോ മിനിമം ഒരു മതപുസ്തകമെങ്കിലും വേണം ഞങ്ങൾക്ക് സീരീസ് ഉണ്ട് സീരീസ് ഉണ്ട് മൂന്നെണ്ണം ഇറങ്ങി അടുത്ത ഇപ്പൊ വൈകാതെ ഒരെണ്ണം കൂടെ ഇറങ്ങും ഞങ്ങളുടെ ദൈവത്തിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് അല്ല ഇന്റർനാഷണൽ വെയിറ്റ് ചെയ്യൂ ഇന്റർനാഷണൽ ഒരു സെക്കൻഡ്
ഇന്റർനാഷണൽ ദൈവങ്ങൾ വന്നിട്ടുണ്ട്. സ്പെഗറ്റി മീറ്റ്ബോൾ മോൺസ്റ്റർ നിങ്ങൾ പറയൂ. ആ ഞാൻ ഇതിലൂടെ പോയപ്പോഴാണ് കാണുന്നത് നിങ്ങൾ ലോക്കൽ ദൈവങ്ങളൊക്കെ കൂടെ ഈ ചർച്ച നടത്തുന്നത്. അപ്പോഴാണ് ഞാൻ എന്റെ ദൈവത്തെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. പല ഗവൺമെന്റുകളും അംഗീകരിച്ച ഒരു ദൈവമാണ്. പറഞ്ഞോളൂ. അതെ അതെ, ഞങ്ങൾ ഗവൺമെന്റ് അംഗീകരിച്ച ദൈവമാവോ? ഇപ്പൊ ഇവിടെ ബേവറേജ് കോർപ്പറേഷൻ ഗവൺമെന്റ് നടത്തുന്നത്, അതെല്ലാം നന്മയ്ക്കാണോ? വളരെ നല്ല ഒരു ഞങ്ങൾ ഡിങ്കോയിസ്റ്റുകൾ വരെ ഇവരെ അംഗീകരിക്കുന്നുണ്ട്. വേറെ ഒന്നും കൊണ്ടല്ല, ഡിങ്കൻ കഴിച്ചുകൊണ്ടിരുന്ന അല്ല, ഞാൻ പറഞ്ഞുതരാം ഡിങ്കൻ അല്ല, ഡിങ്കൻ ടൂർ പോയപ്പോ കഴിച്ചുകൊണ്ടിരുന്ന പ്ലേറ്റിൽ നിന്ന് ഉത്ഭവിച്ചൊരു ദൈവമാണ്. വീണ് പോയതാണ്, കളയണോന്ന് വിചാരിച്ചതല്ല. അതുകൊണ്ട് ഫെല്ലോ ദൈവം എന്നാണ് ഞാൻ അദ്ദേഹം വിളിക്കാറ്. ഓക്കെ ഓക്കെ, അപർണ പറഞ്ഞോളൂ. അപർണ പറയൂ. ഈ ഡിങ്കൻ സൃഷ്ടിച്ചതല്ല ഞങ്ങളെ, ഡിങ്കൻ കഴിച്ചോണ്ടിരുന്നപ്പോ താഴെ വീണതും അല്ല, ഫ്ലൈയിങ് സ്പഗറ്റി മോൺസ്റ്റർ കുടിച്ച് പൂസായപ്പോൾ ആണ് ഈ ലോകം ക്രിയേറ്റ് ചെയ്തത്. അയ്യോ, അത് അതുകൊണ്ടാണ് ദൈവത്തിന്റെ പേരിൽ തന്നെ മോൺസ്റ്റർ എന്നുണ്ട്. മോൺസ്റ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? നിങ്ങളൊക്കെ എന്താണ് പറയുന്നത്? ഇതൊക്കെ ചാത്തൻ സേവ നടത്തുന്ന ആൾക്കാരെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിരുത്തി മായാവിസവും ഡിങ്കോയിസവും പറയുന്ന ഇത്രയും മായാവി ചാത്തനല്ല, അത് തന്നെയാണ്. അല്ല വിശുദ്ധ ബാലരമാണ് 1500 വർഷം മുന്നേ എഴുതിയത് തെന്നു തമിഴിലാണ്. എന്ത് മന്ത്രം വരുമ്പോഴാണ് വരുന്നത്? ഏത് മന്ത്രം? അതാണ് ഞാൻ പറഞ്ഞത്, അതാണ് ഞാൻ പറയാൻ വരുന്നത് അതായത് കുട്ടി ചാത്താന്നുള്ളതല്ല, ശരിക്കും സെൻ തമിഴിലത് കുട്ടി സാത്താന്നാണ്. സാത്താന്ന് വെച്ചാൽ ദൈവം, കുട്ടികളുടെ ദൈവം എന്നാണ് ഉദ്ദേശിക്കുന്നത്. വസ്തുതകളെ വളച്ചൊടുക്കുകയാണ്. ഒരിക്കലും അല്ല തമിഴ് ദൈവമാണ് കുട്ടി ചാത്തം. നിങ്ങൾ തർജ്ജമ വായിക്കുന്നോണ്ടാണ് സുഹൃത്തെ, നിങ്ങൾ അതിന്റെ ഒറിജിൻ വായിക്കൂ. അതിന്റെ പരിഭാഷപ്പെടുത്തിയ ബുക്കുകൾ വായിക്കുന്നതിന്റെ കുഴപ്പമാണത്, അതല്ല വായിക്കേണ്ടത്. നിങ്ങൾ അതിന്റെ ഒറിജിൻ ഉടായിപ്പാണ് ഇതൊക്കെ. ഈ മായ ഇത് നമ്മുടെ കപിലേഷ് കിടൽ എത്തിയിട്ടുണ്ട് കേട്ടോ, നമ്മുടെ കപിലേഷ് കിടൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ഡിങ്കൻ പണ്ട് ഭൂമിയിലേക്ക് വിട്ട ഒരു ദൈവം, ഒരു ഒരു സഹദൈവമാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലായില്ല, ഞങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുന്ന എന്താണ്? ഡിങ്കൻ ആണ് ഏക ദൈവം, അവിടെ നിന്ന് ബാക്കി ഇത്ര ദൈവങ്ങൾ ഉണ്ടായി. അതെ അതെ അതെ, ഇതിപ്പോ നിങ്ങൾക്ക് പ്രാർത്ഥിക്കേണ്ട വരും. എനിക്കൊരു കോളി തീരാവുന്ന കാര്യമേ ഉള്ളൂ, എനിക്ക് കിയാനു റീവ്സിനെ വിളിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. ജോൺ വിക്ക് വിശ്വാസി ഉണ്ടോ ഇവിടെ? ദൈവമാണോ? അതെ അതെ, ദൈവം. അതെന്താണ് ഒരു മനുഷ്യനല്ലേ? മനുഷ്യ ദൈവങ്ങളാണ്. നമ്മൾ പുതിയ ആൾക്കാരിലേക്ക് പോകുന്നതായിരിക്കും. ഇനി പുതിയ ആൾക്കാരിലേക്ക് പോവാം. ഇവിടെ റഫീഖ് വന്നിട്ടുണ്ട്. നൗഫല് ആ നൗഫല് മായാവിയാണ്, മിഥുൻ സംസാരിച്ചു. പറയൂ റഫീഖ്. റഫീഖ് എന്താണ്, എങ്ങോട്ടാണ് നോക്കിയിരിക്കുന്നത്? ദൈവത്തെ നോക്കിയിരിക്കുകയാണോ റഫീഖ്? മൊബൈൽ ഹാങ് ആവുന്നുണ്ടെങ്കിൽ ഡിങ്ക ഡിങ്ക എന്ന് പറഞ്ഞിട്ട് പറയൂ. ഈ സ്പഗറ്റി മോൺസ്റ്റർ ഒക്കെ അവിടെ നിക്കട്ടെ, ഇതൊന്നും അംഗീകരിക്കേണ്ട കാര്യമില്ല, അവിടെ നിക്കട്ടെ. നമുക്ക് ജാക്ലീനിലേക്ക് പോവാം. ജാക്ലീൻ, കൊറേ നേരം എന്താണ് ജാക്ലീന്റെ ദൈവം? അപ്പൊ ജാക്ലീൻ അവിടെ നിക്കൂ, അവിടെ നിക്കൂ. അതെ അതെ, ജാക്ലീൻ പറയൂ, ദൈവത്തെ പറ്റി പറയൂ. അതെ, നമ്മളെ സൃഷ്ടിയാണല്ലോ നിങ്ങളെല്ലാം.
പ്രതിഫലങ്ങളൊന്നും പറഞ്ഞു പ്രതിഫലം ഇപ്പൊ കൊടുക്കാന്നേ ഉള്ളൂ. ഇത് ജോൺ വിക്കിനെ ഏൽപ്പിച്ചേക്കുന്നു. ഈ മനുഷ്യരുടെ അഹങ്കാരം നോക്കി, കബീഷ് ആങ്ങി ഒരു വളി കിട്ടാ തീരുന്നേ ഉള്ളൂ. ഇതൊക്കെ വന്ന് നിന്ന് പറയുന്നു നോക്കി, ഓരോന്നിന്റെ ധൈര്യം നോക്കണം. അൺപാർലമെന്ററി ദൈവമായി പോയി കബീഷിനെ പുറത്താക്കണം. നിങ്ങൾ ആരും മണിക്കൂടില്ല. ദൈവങ്ങളെ കൂടെ ഒന്ന് പെട്ടെന്ന് വോട്ട് ചെയ്യൂ. ഓഡിയൻസിലേക്ക് വരുന്നതാണ് കബീഷിനെ. പെട്ടെന്ന് വോട്ട് ചെയ്യൂ ദൈവങ്ങൾ. അയ്യോട്ടെ എന്നാണ് എന്റെ ഒരു ഇത്. കബീഷിന് ശിക്ഷയായിട്ട് താഴോട്ട് വിട്ടിട്ടുണ്ട്. യുക്തിവാദി തീവ്രവാദികളെയും പുറത്താക്കൂ. അതെ അതെ, പുറത്താക്കണം. ഇല്ലെങ്കിൽ എനിക്ക് എന്റെ ജോലി ചെയ്യേണ്ടി വരും. ഞാനൊരു ബുള്ളറ്റ് തീർത്തോളാം. അതെ അതെ അതെ, താഴേക്ക് 40 ഓട്ടം വെടിയുണ്ട വെടിയുണ്ട എന്ന് പറയുന്നവരെ നിങ്ങൾ കൂടെ ഇരുത്തിയിട്ട് പാവം പിടിച്ച എന്നെ പുറത്താക്കും. അയ്യോ, ഞങ്ങളുടെ വിശ്വാസമാണ്, ഞങ്ങളുടെ വിശ്വാസം അങ്ങനെയാണ്. ഞങ്ങൾ അക്രമാസക്തമാണ് ഞങ്ങള്. അല്ല, ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം. ജോൺ വിക്ക് ദൈവത്തിനെ ആരാധിക്കുന്നവർ ജോൺ വിക്ക് ദൈവത്തിനെ പോലെ നോക്കുന്നു. അദ്ദേഹം ഒരു വെടിവെപ്പ് പ്രിയനാണ്. അപ്പൊ അത് താങ്കൾ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ഞങ്ങൾ ആരെയും കൂട്ടുപിടിക്കുന്നില്ല. എന്നെ കൊണ്ട് പഴയ കുരിശ് എടുപ്പിക്കരുത്. ഞാനാണ് ദൈവം. അല്ല അമല, ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണ്ട. ഇതൊക്കെ ഞാൻ എഴുതി വെക്കുന്നുണ്ട്. ഇതൊക്കെ തീർക്കാന്നുള്ള കാര്യമുണ്ടെങ്കിൽ നൈസ്. വേറൊരു അമല് വന്നിട്ടുണ്ട്, ഇരുട്ടത്തിരിക്കുന്ന അമൽ. ഇരുട്ടിന്റെ അമൽ പറയൂ. ഇരുട്ടമൽ പറയൂ. ഇങ്ക ഡിങ്ക എന്ന് പറയൂ, അപ്പൊ ഹാങ് മാറും. ഹലോ ഹലോ ഹലോ, മേളിലോട്ട് വരി വെച്ചതിന്റെ ഫലം. ഓക്കെ, ഞങ്ങൾക്ക് ഒറ്റ ദൈവമേ ഉള്ളൂ, അത് പ്രൊഫസറാണ്. പ്രൊഫസർ ഞാൻ വിചാരിക്കായിരുന്നു. എന്താണ് പ്രൊഫസർ ജയന്തി ഫാൻസ് വരാത്തത്? പറയൂ പറയൂ. നമ്മള് ലോക്കൽ പ്രൊഫസർ അല്ല, ഭാവിയെ നിശ്ചയിക്കാൻ കഴിയുന്നുള്ള മണി ഹേസ്റ്റിലെ പ്രൊഫസറാണ് ഞങ്ങൾ. ഭാവിയെ നിശ്ചയിക്കാൻ കഴിയുള്ള പ്രൊഫസർ എക്സ് മതിയോ? മര്യാദക്ക് ബാങ്ക് കൊള്ളടിക്കാൻ അറിയാത്തവരാണ്. നിങ്ങളുടെ ദൈവത്തിനെ കുറിച്ച് പറയൂ. എന്റെ സഹോദരൻ ജുവൻ കബീഷ് അവിടെ നിന്ന് കൊറേ നേരം ബ്ലിങ്ക് ചെയ്യുന്നു. കബീഷ് പറയൂ. സോറി കപിലേഷ് കിടലം പറയൂ. രാവിലെ ഞങ്ങളുടെ ഒരു പ്രവാചകൻ രാജാവിന്റെ മകൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ പഴയ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് സ്ത്രീകളെ എവിടാണ് നിർത്തേണ്ടതെന്നുള്ളത്. നിങ്ങൾ എന്തിനാണ് ഈ സ്ത്രീകളെ വിളിച്ച് പാനലിൽ കയറ്റുന്നത്? ഞങ്ങൾക്ക് അലർജിയാന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഞങ്ങളുടെ സ്ത്രീ വിരുദ്ധമാണ് ഈ മതം. അതെ അതെ, ഇപ്പോ ഇവിടെ കപിലേഷിൽപ്പെട്ട അല്ല, കപിലേഷിൽപ്പെട്ട കുറച്ച് സ്ത്രീകൾ ഉണ്ടായിരുന്നു, അവരൊന്നും ഇപ്പൊ ഇല്ല. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് കാര്യമായിട്ട് എടുക്കണ്ട. ഇത് ഇത് എനിക്ക് തീർക്കാന്നുള്ള കാര്യമുള്ളൂ. അനുവദിക്കാത്തതാണ്, പക്ഷെ കുഴപ്പമില്ലാന്ന് വിചാരിക്കുന്നു. സ്ത്രീകൾക്ക് ഞങ്ങളുടെ സ്വാഗതം. എനിക്ക് തോന്നുന്നു സ്ത്രീകൾ തീരുമാനം എടുക്കട്ടെ. സ്ത്രീകളെ തല്ലുമെന്ന് പറയുന്ന മതമാണ് അത്, നമ്മൾ അംഗീകരിക്കുന്നില്ല കേട്ടോ. സ്ത്രീകളെ തല്ലുന്ന അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്താണ് നിങ്ങൾ ഇത് മനസ്സിലാക്കാത്തത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വളച്ചുപിടിക്കുന്നത്? ഒരു കാര്യം ചെയ്യോ ജോൺ മിക്ക്, അദ്ദേഹത്തിന് ഒന്ന് വെടിവെക്കോ, നന്മയ്ക്ക് വേണ്ടി മാത്രം. പ്രവാചകനരവി, ഡിങ്ക മതത്തിന്റെ സമാധാന വാക്യങ്ങൾ ഒന്ന് വ്യക്തമാക്കി കൊടുക്കൂ പ്ലീസ്. ഇത്രക്കാരെ കൈകാര്യം ചെയ്യാനാണ് ജോൺ വിക്ക് എന്നുള്ള മതം രൂപീകരിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ ബിസിനസ്സിലുള്ള ആൾക്കാർക്ക് കൂടി ഡിങ്ക മതത്തിന്റെ അഡ്വാൻറ്റേജസ് മനസ്സിലാവണല്ലോ. അതിനുവേണ്ടി പ്രവാചകൻ പറയൂ.
അതെ, അഹം ഡിങ്കാസ്മി. ഞാൻ ആദ്യം തന്നെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡിങ്കന്റെ മഹത്വത്തിനെ കുറിച്ചല്ല, ഈ ഡിങ്ക മതത്തിൽ ഇക്വാലിറ്റി പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി ചെയ്തേക്കുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഡിങ്കന്റെ ഏത് പടം കണ്ടാലും നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കും, ഡിങ്കൻ ഒരു ഷഡ്ഡി പുറത്തിട്ടിട്ടുണ്ട്. അപ്പൊ മിക്ക ചില ആൾക്കാരെ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗ്രൂപ്പിൽ ചെന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങളുടെ ദൈവം ഷഡ്ഡി പുറത്തിട്ടേക്കുന്നില്ലേ, അത് എന്തും മണ്ടത്തരമാണ്. അപ്പൊ എനിക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾ ഒരു കാര്യത്തിനെ മണ്ടത്തരമായി അനുമാനിക്കുന്നതിന് മുമ്പ് അതിൽ എന്തെങ്കിലും ഇന്റലിജന്റ് ഡിസൈൻ ഉണ്ടോ എന്ന് നോക്കണം. എന്തുകൊണ്ടാണ് ഡിങ്കൻ ഷഡ്ഡി പുറത്തിട്ടേക്കുന്നത്? ഡിങ്കൻ ഒരു യുണൈസെക്സ് ദൈവമാണ്, ഡിങ്കന് ജെൻഡർ ഇല്ല. ജെൻഡർ പുറത്തു പറയാനോ അല്ലെങ്കിൽ ജെൻഡർ ഹൈറാർക്കി സജസ്റ്റ് ചെയ്യുന്ന ഒരു ദൈവമല്ല ഡിങ്കൻ. അതുകൊണ്ടാണ് ഡിങ്കന്റെ ജെൻഡർ പുറത്തറിയാതിരിക്കാൻ ഒരു ഷഡ്ഡി പുറത്തിട്ടേക്കുന്നത്. അതുപോലെ തന്നെ ഡിങ്കന് മനസ്സിലാക്കേണ്ട ഒരു കേപ്പ്, ഒരു ചുമന്ന കേപ്പുണ്ട്, അതെന്തിനാണ്? അവനവന്റെ ഡ്രസ്സ് അവനവൻ തന്നെ കഴുകി അവനവൻ തന്നെ ഉണക്കി ഉപയോഗിക്കണമെന്ന ഒരു ഒരു വലിയ സന്ദേശമാണ് അദ്ദേഹം തരുന്നത്. അപ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഡിങ്ക മതത്തിലേക്ക് വരാൻ നിങ്ങൾക്ക് ഒന്നും വേണ്ട, മനസ്സിൽ ഇക്വാലിറ്റി എന്നുള്ള ഒരു കോൺസെപ്റ്റിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രം മതി. അപ്പം ആർക്ക് വേണമെങ്കിലും, ഇവിടെ ചില മതങ്ങളൊക്കെ സ്ത്രീകളെ പട്ടിയാക്കുന്നത് ഞാൻ കണ്ടു, അപ്പൊ അങ്ങനെയുള്ള ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഡിങ്ക മതത്തിലേക്ക് വരാൻ ഒരു ഇക്വാലിറ്റി ഔട്ട്കമോ എല്ലാത്തിലും ഇക്വാലിറ്റി പ്രൊപ്പോസ് ചെയ്യുന്ന ഞങ്ങളുടെ സൊസൈറ്റിയിലേക്ക് സ്വാഗതം. പറയു ജോണി. അതിന്റെ കൂടെ ഒരു പോയിന്റും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നു, ഞങ്ങളുടെ ഡിങ്കന്റെ നെഞ്ചത്തിരിക്കുന്ന നക്ഷത്രം അത് എന്തിനാ സൂചിപ്പിക്കുന്നത് അറിയോ? നമ്മളെല്ലാം, അല്ല ഞാൻ പറയട്ടെ, നമ്മളെല്ലാവരും സ്റ്റാർഡസ്റ്റ് ആണെന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുകയാണത്. നമ്മളെല്ലാം സ്റ്റാറിൽ നിന്ന് വന്നയാണെന്നാണ് ആ നക്ഷത്രം കൊണ്ട് സൂചിപ്പിക്കുന്നത്. അതല്ല, ഇതൊരു ഐക്യത്തിന്റെ ഒരു കാര്യമായിട്ട് പറയാനായിരുന്നു. അല്ല, എനിക്കൊരു കാര്യം വ്യക്തമാക്കാനുണ്ട്. കബീഷ്, ദൈവത്തിന്റെ മുന്നിൽ നിങ്ങൾ ഒരുപോലാണ്, പക്ഷെ ഞങ്ങളുടെ ദേവാലയങ്ങളിൽ നിങ്ങൾക്ക് സംസാരിക്കാൻ അനുവാദമില്ലെന്നേ ഉള്ളൂ. അത് നിങ്ങൾ ഒന്ന് ഏതാ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോണം. എനിക്ക് അല്ല, ലോക്ക്ഡൌൺ ആയിട്ടേ, ലോക്ക്ഡൌൺ ആയിട്ട് ദേവാലയങ്ങളൊക്കെ ഇപ്പൊ അവധിയിലല്ലേ. നിങ്ങൾ അപ്പൊ ഞങ്ങള് വീട്ടിൽ മിണ്ടിക്കത്തില്ല, അത്രേ ഉള്ളൂ. എനിക്ക് പ്രവാചകൻ അരവി പറഞ്ഞതിൽ ഒരു കാര്യമുണ്ട്. മിക്കവാറും ജോൺ വിക്ക് ഈ ഇത് ഡിങ്ക ഹൗസുമായിട്ട് ലിങ്കാകാനായിട്ട് സാധ്യത കണ്ടോ? നമുക്ക് പുതിയ ആൾക്കാരെ കൊണ്ടുവരാം, പുതിയ ആൾക്കാർ, വേറെ ആൾക്കാർ. അക്ഷയ് വന്നിട്ടുണ്ട്, അക്ഷയ് വീട്ടിന്റെ പുറത്ത് കഥവ് തുറത്ത് വെച്ചിട്ട് പുറത്ത് പോകാതിരിക്കുന്ന അക്ഷയ്. അല്ലല്ല, ബെറ്റർ ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നേ ഉള്ളൂ. ശരി ശരി, കുറച്ച് പേര് വന്നിരുന്നുണ്ട്. അക്ഷയ് പറയൂ. അക്ഷയ് കൂടൊക്കെ തുറന്നിരിക്കുകയാണ് കേട്ടോ. പറയൂ പറയൂ. ഹലോ, ആ പറയൂ. ഹലോ, കേക്കണ്ടോ? പോയി പറയൂ പറയൂ. എന്റെ ദൈവം എന്ന് പറയുന്നത് ജോൺ വിക്ക് ആണ്. അയ്യോ, ആ പറഞ്ഞോളൂ. ഓക്കെ, ഞങ്ങളുടെ ദൈവത്തിനനുസരിച്ച് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പോ ആകാശത്തേക്ക് രണ്ട് വെടി വെക്കണം. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ, ഒരു കിളികളും ചാവാൻ പാടില്ല എന്ന് പ്രത്യേകം ജോൺ വിക്ക് പറഞ്ഞു. അതൊക്കെ ആൾ ദൈവങ്ങളല്ലേ സുഹൃത്തെ? അപ്പൊ ഓക്കെ, കുഴപ്പമില്ല. പറയൂ, എന്താണ് ബ്രോ പറയേണ്ടത്? താങ്കൾ ഏത് ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്? ഞാനാണോ, ഡിങ്കനാണോ, അതോ കബീഷാണോ, അതോ ഈ ബാലരമയിലൊക്കെ ഉള്ള മായാവിയാണോ? അജോൺ ഞങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല. അതെ, എല്ലാ ദൈവങ്ങൾക്കും അവസരം കൊടുക്കുന്നില്ല നിങ്ങൾ. അതുകൊണ്ടാണ് ഈ മതപരിവർത്തനം. ഓഡിയൻസ് പറയട്ടെ, ഓഡിയൻസ് പറയട്ടെ, അവർക്ക് ഏത് ദൈവത്തിലെ വിശ്വാസം അവരല്ലേ പറയേണ്ടത്. അതെ അതെ അതെ. കെ പറയൂ, പറയട്ടെ രാജേഷ്. ഞാൻ വളരെ കുറെ സമയത്ത് കേൾക്കുന്നു, വളരെ സങ്കടമുണ്ട്. യഥാർത്ഥ ദൈവം ആരെന്ന് പറഞ്ഞിട്ടുള്ള ചർച്ച കേട്ടിട്ടാണ് ഞാനിവിടെ വന്നത്. നിങ്ങൾ വിചാരിച്ചു യഥാർത്ഥ ദൈവത്തിന് നിങ്ങൾ എല്ലാരും ഞങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കും. പക്ഷെ നിങ്ങൾ തുടർച്ചയായി പിന്നെ ഞങ്ങളുടെ മായാവി ആക്രമിച്ചുകൊണ്ടിരിക്കുക. ഈവൻ
അത് നിങ്ങൾ കുറെ നിരീശ്വരവാദികളെ കൊണ്ട് കൂട്ടുകൂടി. ശരിക്കും സങ്കടം ഞങ്ങൾ തുടർച്ചയായി ലിംഗന്മാർ ഇവിടെ സംസാരിക്കുന്നു. എനിക്ക് ഈ മായാവി, ഞാൻ മുമ്പ് ഒരു മാവോയിസ്റ്റ് ആയിരുന്നു, ഛേ മായാവിസ്റ്റ് ആയിരുന്നു. അപ്പൊ രണ്ടും ഒന്ന് തന്നെ, വ്യത്യാസം ഒന്നുമില്ല. അപ്പൊ ഈ മായാവിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വടി ഇല്ലെങ്കിൽ മായാവി തീർന്ന് ഏറ്റവും വലിയ പരിസ്ഥിതി പ്രേമികളായിട്ടുള്ള കുട്ടൂസിനുണ്ടാകുകയും ചില്ലുകുപ്പിയിൽ കൊണ്ടു കിടക്കുന്നത് കൊണ്ട് മാത്രമാണ് ഈ മായാവി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരിക്കൽ മായാവി രക്ഷപ്പെടുത്താൻ ഡിങ്കൻ പോലും വരേണ്ട അവസ്ഥ വന്നു, ഇല്ലെങ്കിൽ രാജുവും. ഒരേ മറുപടി തന്നെ റിപ്പീറ്റ് ചെയ്യപ്പെടേണ്ടി വരുന്നതിൽ ഭയങ്കര ദുഃഖമുണ്ട്. താങ്കൾ ബാലരമ ജസ്റ്റ് വായിക്കാത്തതിന്റെ കുഴപ്പം താങ്കൾ പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഞങ്ങളുടെ മതത്തെ ആക്രമിക്കാൻ വേണ്ടി കാശ് വാങ്ങി ഇതിനുള്ളിൽ ആരോപണം ഉന്നയിക്കാൻ വേണ്ടി വരുവാണ്. ഇത് അങ്ങനെയല്ല സംഭവം. അവിടെ നടക്കുന്നത് താങ്കൾ പറയുന്നത് പോലെ എന്ന് പറയേണ്ടത് ഒരു കുപ്പിയിലെടുത്ത് കുട്ടൂസ്